Hi friends, Sapida Malayalathinte ettom pudhiya videoyilekku ellavarkkum swagatham. Innathe video Pathaan, Maalikapuram, Nanpakal, Nerathu, Mayakkam, Thankam, Alone. Ee anju cinemakalude box office collection aanu, collection update aanu innathe video il nammal parishodhikkan povunnathu. നമുക്ക് ആദ്യം തന്നെ പത്താം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. നമ്മുടെ എസ് ആർ കെയുടെ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവായിരുന്നു പത്താം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഈ ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് നമ്മുടെ രാജാവിന്റെ തിരിച്ചുവരവ് ഗംഭീരമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ 5 കോടി കളക്ഷൻ കടന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മൊത്തം 3 ദിവസം പിന്നിടുമ്പോൾ 313 കോടിയാണ് ഈ സിനിമയുടെ കളക്ഷൻ. ആദ്യത്തെ ദിവസം 106 കോടിയായിരുന്നു, രണ്ടാമത്തെ ദിവസം 118 കോടിയായിരുന്നു, പക്ഷെ മൂന്നാമത്തെ ദിവസം 100 കോടി കടന്നില്ല, 94 കോടിയിൽ അവസാനിച്ചു. പക്ഷെ ഓവർസീസിൽ മൊത്തമായിട്ട് 112 കോടിയാണ് നേടിയത്. എന്നാലും 3 ദിവസം കൊണ്ട് 313 കോടി നേടിയ റെക്കോർഡ് കളക്ഷനാണ് ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചത്. 4ാം ദിവസം ഏകദേശം 450 കോടിയിൽ എത്തുമെന്നുള്ളത്, അതായത് 450 കോടിക്ക് അടുത്ത് തന്നെ എത്തുന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാവുന്ന കാര്യമാണ്. കാരണം 4ാം ദിവസം ശനിയാഴ്ച അവധി ദിവസമാണ്, നല്ല ബുക്കിംഗ് ഉണ്ട്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, 450 കോടി എത്തുമോ എന്നുള്ള കാര്യം നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് മാളികപ്പുറം എന്ന പറഞ്ഞ സിനിമയാണ്. നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ ഈ വർഷത്തെ സർപ്രൈസ് ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ. 30 ദിവസം കഴിഞ്ഞു ഈ സിനിമ റിലീസ് ചെയ്തു. 30 ദിവസം കഴിയുമ്പോൾ കേരളത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ എത്തിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമ. തമിഴ്നാട്ടിലും ഗംഭീര റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലും തെലുങ്കാനയിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് 26ാം തീയതി. അപ്പോൾ 4 കോടി ബജറ്റിൽ വന്ന ഈ ഒരു സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 42 കോടിയോളം നേടിയെന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. സർപ്രൈസ് ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് മാളികപ്പുറം എന്ന സിനിമ. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സിനിമ 50 കോടി കടക്കുമോ ഇല്ലയോ എന്നുള്ളത്, നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നാളത്തെ ഒക്കെ പിന്നെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരാനുണ്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ മമ്മൂക്കയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഒരു അവാർഡ് ടൈപ്പ് മൂവിയായിരുന്നു നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ. ഇപ്പോൾ തമിഴ്നാട്ടിലും റിലീസ് ചെയ്തിരിക്കുകയാണ്. ഗംഭീര കളക്ഷൻ റിപ്പോർട്ടുകൾ തന്നെയാണ് തമിഴ്നാട്ടിലും ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 10 ലക്ഷത്തിൽ കൂടുതൽ കളക്ഷൻ കിട്ടി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 9 ദിവസം കൊണ്ട് 8 കോടി 65 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടി എന്നുള്ള അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നൻപകൽ നേരത്ത് മയക്കം സൂപ്പർ ഹിറ്റിലേക്കാണ് ഈ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് തങ്കം എന്ന് പറഞ്ഞ സിനിമയാണ്. 26ാം തീയതി റിപ്പബ്ലിക് ഡേ ദിനത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് തങ്കം എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ വിനീത് ശ്രീനിവാസനും ബിജു മേനോനും ഒക്കെ പ്രധാന വേഷം കൈകാച്ചത ഒരു സ്ലോ പേസിൽ പറഞ്ഞു പോകുന്ന ഒരു ഡ്രാമ ത്രില്ലർ പാത്രപ്പെട്ട സിനിമയാണ് ഈ സിനിമ. ഞാൻ കണ്ടതാണ്, ഞാൻ റിവ്യൂ ചെയ്തിരുന്നു, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, രണ്ടുതരം പ്രേക്ഷകർക്ക് പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ആ രീതിയിലാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു നോക്കുക. നിങ്ങൾ ആദ്യ ദിവസം തന്നെ ഈ സിനിമ 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ വന്നിരുന്നു. അപ്പോൾ 2ാം ദിവസം പിന്നിടുമ്പോൾ 1 കോടി കടന്നിരിക്കുകയാണ് ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. 2 ദിവസം കൊണ്ട് ഈ സിനിമ 1 കോടി 10 ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷൻ വരുന്ന സമയത്ത് ഒരു 50 ലക്ഷത്തിന് മുകളിൽ നിന്ന് കളക്ഷൻ വരുന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്നാലും ഈ ഒരു സിനിമ ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം. അടുത്തത് നമ്മുടെ ലാലേട്ടൻ്റെ എലോൺ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ബോക്സ് ഓഫീസിൽ ആ പേര് പോലെ തന്നെ ഒറ്റയ്ക്കായിരിക്കുകയാണ് ഇപ്പോൾ എലോൺ എന്ന് പറഞ്ഞ ഒരു സിനിമ. ആദ്യത്തെ ദിവസം തന്നെ, അതായത് 7 ദിവസമായിരുന്നു 26ാം തീയതി സിനിമയുടെ റിലീസ് വന്നിരുന്നത്. എന്നിട്ടും ആദ്യ ദിവസം തന്നെ 45 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയെ കളക്ട് ചെയ്യാൻ സാധിച്ചത്. നമ്മുടെ ലാലേട്ടൻ്റെ ഈ അടുത്ത കാലത്തെ ഏറ്റവും പരിതാപകരമായ ഫസ്റ്റ് ഡേ കളക്ഷൻ ആയിരുന്നു ഈ 45 ലക്ഷം എന്ന ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ. സെക്കൻഡ് ഡേയിലേക്ക് വരുന്ന സമയത്ത് അതിലും എത്രയോ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 8 ലക്ഷം രൂപ മാത്രമാണ് 2ാം ദിവസം ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചത്. എന്നാലും ഈ സിനിമയുടെ പിന്നെ ബജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2.5 കോടിക്ക് അടുത്താണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ 1 കോടി പോലും തികയ്ക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 5 സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.